അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരങ്ങളെ, കേരളത്തിലെ കുബൂരി പുരോഹിതന്മാരിൽ പലർക്കും ഈമാൻ കാര്യങ്ങളിലുള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ വീഡിയോകളിൽ നാം ചർച്ച ചെയ്തത്. അതിൽ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തെ വിശ്വാസമായ അള്ളാഹുവിലുള്ള വിശ്വാസം, ആ അള്ളാഹുവിനെക്കുറിച്ച് ഇവർ വെച്ച് പുലർത്തുന്ന പ്രചരിപ്പിക്കുന്ന വികലമായ വിശ്വാസം, അതുപോലെ തന്നെ രണ്ടാമത്തെ വിശ്വാസമായ മലക്കുകളിലുള്ള വിശ്വാസം, മലക്കുകളെക്കുറിച്ച് ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന വെച്ചു പുലർത്തുന്ന അല്ലെങ്കിൽ ഇവരുടെ മാലമൗലിദുകളിൽ കറാമത്ത് കഥകളിൽ ഇവർ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വികലമായ വിശ്വാസങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോകളിൽ നാം ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കിതാബുകളിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു ഇറക്കിയ കിതാബാണ് പരിശുദ്ധ ഖുർആൻ. ലോകാവസാനം വരെയുള്ള ഓരോ മനുഷ്യനും അവന്റെ ദൈനംദിന ജീവിതത്തിൽ വെച്ചു പുലർത്തേണ്ട വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും കർമ്മകാര്യങ്ങളിൽ പലതിനെക്കുറിച്ചും വിശദമായി വിവരിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭരണഘടനയാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ പഠിക്കലും അതിന്റെ ആദർശം ജീവിതത്തിൽ പകർത്തലും ഓരോ മനുഷ്യനും നിർബന്ധമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു നൂറ്റാണ്ട് പാരമ്പര്യമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പിന്തിരിപ്പൻ പ്രസ്ഥാനം, അതിന്റെ തലപ്പത്തിരിക്കുന്ന പുരോഹിതന്മാർ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഭരണഘടനയായ പരിശുദ്ധ ഖുർആനിൽ നിന്നും ജനങ്ങളെ അകറ്റുക, അതിലേക്ക് ജനങ്ങൾ അടുക്കുന്നതിനെ തടയിടുക, അതിന്റെ ആദർശങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിന്നും വിലക്കുക എന്നിങ്ങനെയുള്ള ക്രൂരകൃത്യമാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയും അതിന്റെ തലപ്പത്തിരിക്കുന്ന പുരോഹിത പ്രഭുക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന ആദർശങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക എന്നതിനപ്പുറം പരിശുദ്ധ ഖുർആൻ അവർ ഉപയോഗിക്കുന്നത് മരിച്ചെടുത്ത് ഓതാനും കബറിങ്ങൾ ഓതാനും അതുപോലെ തന്നെ ഓതി ഹത്തം തീർത്ത് അതിന്റെ പേരിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് അതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്നും പൈസ വസൂലാക്കാനും ദുആ സമ്മേളനങ്ങൾ നടത്താനുമാണ് പരിശുദ്ധ ഖുർആൻ ഇവർ ഉപയോഗിച്ചു വരുന്നത്. ഖുർആനിന്റെ അടിസ്ഥാന ആദർശങ്ങൾ, പ്രത്യേകിച്ച് ഖുർആൻ ഊന്നിപ്പറഞ്ഞ ഖുർആനിന്റെ പ്രധാനപ്പെട്ട സന്ദേശമായ തൗഹീദും ഖുർആൻ ഏറ്റവും അധികം വിലക്കിയ ശിർക്കും, ഈ രണ്ട് കാര്യങ്ങൾ ജനങ്ങൾ പഠിക്കുന്നതിനെ തൊട്ട് ജാഗരൂകരായിരുന്നു എല്ലാ കാലത്തും സമസ്തയുടെ പുരോഹിതന്മാർ. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കൽ ജനങ്ങൾക്ക് നിർബന്ധമില്ല എന്നും ആകെ പഠിക്കൽ നിർബന്ധമുള്ളത് ഫാത്തിഹ മാത്രമാണെന്നും അതിന്റെ പോലും അർത്ഥം പഠിക്കൽ ജനങ്ങൾക്ക് നിർബന്ധമില്ല എന്നും ജനങ്ങളെ പഠിപ്പിച്ച് ശീലിച്ചവരാണ് ഈ പുരോഹിതവർഗം. അവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിന്റെ ആശയം, അതിന്റെ ആദർശം, തൗഹീദ്, ശിർക്ക്, ഇതിനെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുന്നതിനെ തൊട്ട് എല്ലാ കാലത്തും ഇവർ ഭയപ്പാടോടെയാണ് നോക്കിക്കണ്ടത്. നമുക്കറിയാം, ഈ കേരളത്തിലെ സമസ്ത വിഭാഗത്തിൽപ്പെട്ട തലമുതിർന്ന പണ്ഡിതന്മാരിൽ ഒരാളായ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് കേരളത്തിൽ ആദ്യമായി ഖുർആൻ പരിഭാഷപ്പെടുത്താൻ രംഗത്ത് വന്നവരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഈ സംരംഭവുമായി രംഗത്ത് വന്നപ്പോ ഖുർആൻ ജനങ്ങളെ പഠിപ്പിക്കുക, അതിന്റെ ആശയം ജനങ്ങളെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഖുർആൻ പരിഭാഷയുമായി രംഗത്ത് വന്നപ്പോ അതിനെതിരെ ഗ്രന്ഥമെഴുതിയ വിഭാഗമാണ് ഇവര്. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തുൽ ഖുർആൻ, ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിൽ നിന്നും ജനങ്ങളെ താക്കീത് ചെയ്യുന്ന ഗ്രന്ഥം എന്ന പേരിൽ ഗ്രന്ഥമെഴുതിയ വിഭാഗമാണ് ഈ സമസ്തയുടെ പണ്ഡിതന്മാർ. മാത്രമല്ല, ആ ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എന്ന ഇവരുടെ തലമുതിർന്ന പണ്ഡിതൻ കാഫിറും മുർത്തദ്ദുമായി പോയിട്ടുണ്ട് എന്ന് ഫത്വ ഇറക്കിയ ടീമാണിത്. എന്താ കെ വി ചെയ്ത കുറ്റം? മദ്യപാനം ഹലാലാണെന്ന് പറഞ്ഞതല്ല, വ്യഭിചാരം ഹലാലാണെന്ന് പറഞ്ഞതല്ല, പലിശ ഹലാലാണെന്ന് പറഞ്ഞതല്ല. പലിശ ഹലാലാക്കിയ ആൾക്കാരൊക്കെ ഇവര് തലയിലേക്ക് നടന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. ചുരുക്കി പറഞ്ഞാൽ കെ വി ചെയ്ത കുറ്റം മനുഷ്യ ജീവിതത്തിന്റെ ഭരണഘടനയായ പരിശുദ്ധ ഖുർആൻ, അതിന്റെ ആശയം ജനങ്ങളെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഖുർആൻ പരിഭാഷപ്പെടുത്താൻ രംഗത്ത് വന്നു. അതിന്റെ പേരിൽ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് കാഫറും മുർത്തദ്ദുമായി പോയിട്ടുണ്ടെന്ന് ഇവർ ഫത്വ കൊടുത്തു. പരിശുദ്ധ ഖുർആൻ ജനങ്ങൾ പഠിക്കുന്നതിന് അത്രത്തോളം ഒരു ഭയപ്പെട്ടിട്ടുണ്ട്, കാരണം ഇവർക്ക് മനസ്സിലായി ഖുർആൻ ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തങ്ങളാകുന്ന ഈ പുരോഹിതവർഗത്തിന് ഇവിടെ നിലനിൽപ്പില്ല, തങ്ങളുടെ കാലിന്റെടിയിലെ മണ്ണൊലിപ്പ് അതിവേഗം തുടർന്നുകൊണ്ടേയിരിക്കും ജനങ്ങൾ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ. അതിനെ തടയിടണം, എന്തു വന്നാലും തടയണം എന്ന ഇബിലീസിന്റെ ചിന്താഗതി ബാധിച്ച സമസ്തയുടെ പുരോഹിതന്മാർ അന്ന് കെ വിക്കെതിരെ കുഫർ ഫത്വ പുറപ്പെടുവിച്ചു. ഇതൊക്കെ കേരളത്തിൽ കഴിഞ്ഞതാണ്. ഈ സംഭവം വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ഹൊസങ്കടയിൽ വെച്ച് നടന്ന സലഫികളും സമസ്തക്കാരുമായി നടന്ന സംവാദത്തിൽ അപ്പുറത്ത് സാക്ഷാൽ പേരോടെ റഹ്മാൻ സക്കാഫി, അലവി സക്കാഫി,
ഇപ്പുറത്ത് സക്കരിയ സുലാഹി റഹ്മഹുള്ള ഹനീഫ് കായക്കൊടി പോലുള്ള സലഫി ദാഴിമാർ മുഖാമുഖം ഇരുന്നപ്പോൾ ഈ വിഷയം ചർച്ചക്ക് വന്നിരുന്നു. പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ നിങ്ങളുടെ ഉസ്താദിനെ കാഫറാക്കിയ വിഭാഗമല്ലേ നിങ്ങൾ എന്ന സലഫി വിഭാഗത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ പരുങ്ങുന്ന വഷളാകുന്ന പേരോടിന്റെ ആ ദയനീയ മുഖം സലഫികളും സമസ്തക്കാരും മരണം വരെ മറക്കൂല. ആ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കി, അവിടുന്ന് തുടങ്ങാം നമുക്ക് ഇൻഷാല്ലാ. എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ? ദുബായിലേക്ക്. ദുബായിലെത്തിയോ? ഇല്ല, കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നില്ല, അറബിയോ മനസ്സിലാവുന്നില്ല, മലയാളോ മനസ്സിലാവുന്നില്ല, കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എത്തില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്നി, എവിടത്തേക്ക്? സൗദിയിലേക്ക്. അല്ല, സൗദിയിലെത്തിയോ? ഇല്ല, കുഫരിയത്തിലേക്ക് മുസ്ലിയാര് പറഞ്ഞു. അതുകൊണ്ടാ ഈ വിവരമുള്ള പണ്ഡിതനാണ്, അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല, ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നി മാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഭസോ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഭസോ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവി ഉള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും ഉപരി സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല, സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? അത് ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. കണ്ടല്ലോ സുഹൃത്തുക്കളെ, ഈ ഒരു രംഗം പേരോടും മരണം വരെ മറക്കൂല സലഫികളും. കാരണം പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയ വകയിൽ സ്വന്തം ഉസ്താദിനെ സ്വന്തം സംഘടനയിൽപ്പെട്ട ആളുകൾ കാഫ്രാക്കിയ വാർത്തയാണ് വായിക്കുന്നത്. അത് കണ്ടിട്ടാണ് പേരോടിന്റെ ആ മുഖം അങ്ങനെ കണ്ടില്ലേ നിങ്ങള്? ഇതുവരെ എല്ലാ കാലത്തും ഭയപ്പെട്ടിരുന്നു. കാരണം ഖുർആനിന്റെ ആശയമങ്ങാനും അർത്ഥമങ്ങാനും ജനങ്ങൾ മനസ്സിലാക്കിയാൽ തങ്ങളാകുന്ന ഈ പുരോഹിത വർഗത്തിന് ഇവിടെ നിലനിൽപ്പില്ല എന്ന് ഇവർക്ക് അറിയായിരുന്നു. ഖുർആന്റെ അർത്ഥം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിന്റെ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ മനസ്സിലാക്കും എന്താണ് ഖുർആനുള്ളത്. ഖുർആൻ ഊന്നിപ്പറഞ്ഞ തൗഹീദ്, ഖുർആൻ ഏറ്റവും കൂടുതൽ വിലക്കിയ ഏറ്റവും കൊടിയ തിന്മയായ ഷിർക്ക്, ആ ഷിർക്കിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും ജനങ്ങൾ മനസ്സിലാക്കിയാൽ ഈ പുരോഹിതവർഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾക്ക് എതിരാണ് പരിശുദ്ധ ഖുർആൻ എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇവർ പറയുന്നു, നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാനുള്ള കഴിവില്ല, ഔലിയാക്കളോട് ചോദിക്കാനേ പാടുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഏതൊരടിമയുടെയും കണ്ടനാടിയേക്കാൾ സമീപസ്ഥനാണ് ഞാൻ, അതുകൊണ്ട് ചോദിക്കുന്നവൻ എന്നോട് ചോദിക്കട്ടെ, ഞാൻ അവന് ഉത്തരം നൽകാം എന്ന് ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു. ഇവർ പറയുന്നു, ഏയ് അള്ളാഹുവിലേക്ക് അടുക്കാൻ പാടില്ല, അള്ളാഹു ട്രാൻസ്ഫോമറിനെ പോലെയാണ്, അടുത്തു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും, അള്ളാഹു പ്രധാനമന്ത്രിയെ പോലെയാണ്, നേരിട്ട് പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ പാടില്ല, അതിന് MLA റെക്കമെൻഡ് വേണം, മന്ത്രിന്റെ റെക്കമെൻഡ് വേണം, അതുകൊണ്ട് അള്ളാഹിന്റെ അടുത്ത് അടുക്കാൻ പാടില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഈ പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നത് ഞാനാണ്, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് മഴ തരുന്നത്, അള്ളാഹുവാണ് റിസ്ക് തരുന്നത്, അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഇവർ പറയുന്നു, അല്ല, ഔലിയാക്കളാണ് നിയന്ത്രിക്കുന്നത്, ഔലിയാക്കളാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. മഴ വേണമെങ്കിൽ ഔലിയാക്കളോട് ചോദിക്കണം, കുട്ടിനെ വേണമെങ്കിൽ ഔലിയാക്കളോട് ചോദിക്കണം, രോഗം മാറണമെങ്കിൽ ഔലിയാക്കളോട് ചോദിക്കണം, എന്ത് കാര്യത്തിന് നമ്മൾ ഔലിയാക്കളോട് ചോദിക്കണം? പരിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹു അറിയാതെ ഇവിടെ ഒരു ഇല പോലും മനങ്ങില്ല, അള്ളാഹു അറിയാതെ ഒരു കാര്യവും ഇവിടെ നടക്കൂലാന്ന്. ഇവർ പറയുന്നു, ഔലിയാക്കൾ അറിയാതെ ഇവിടെ ഒരു ഇല പോലും മനങ്ങൂല, ഔലിയാക്കൾ അറിയാതെ ഇവിടെ ഒരു കാര്യം നടക്കൂലാന്ന്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്തെല്ലാം പറഞ്ഞോ അതിന് നേരെ ഇതിനാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദർശം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മനസ്സിലാക്കും, ഇതിന്റെ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും, സംഗതി മുർത്തദ്ദും കാഫറും ഇവരാണല്ലോ, ഈ തലപ്പത്തിരിക്കുന്ന മൊല്ലമാരാണല്ലോ മുർത്തദ്ദും കാഫറും, കാരണം ഇവരാണല്ലോ ഖുർആന്റെ ആശയങ്ങൾക്ക് എതിരെ ചെയ്യുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. പേടിച്ചിട്ട് പോലും ചെയ്തു, ഇത് പരിഭാഷപ്പെടുത്തി ആളെ തന്നെ പിടിച്ച് മുർത്തദ്ദും കാഫറാക്കി, സംഗതി സിമ്പിളാണല്ലോ. നമ്മളെല്ലാരും കൂടി ഒന്നായിട്ട് മുർത്തത്തും കാഫിറാകുന്നതിന് പകരം ഒരാളെ ഒരു ചാവേറിനുണ്ടാക്കുക. അങ്ങനെയാണ് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ഖുർആൻ പരിഭാഷപ്പെടുത്തിയ വകയിൽ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്ന് ഒരു ഫത്വ കൊടുത്തത്. സുഹൃത്തുക്കളെ, ഈ വക കുരുത്തം കെട്ട തലയും തലച്ചോറില്ലാത്ത പരിപാടിയാണ് എല്ലാ കാലത്തും സമസ്തക്കാർ ചെയ്തിട്ടുള്ളത്. കേവിനെ പൊടിച്ചാണ് കാഫിറാക്കി, കാരണം ഗുരുതരമായ തെറ്റാളം ഉപരി ചെയ്തത് ഖുർആൻ പരിഭാഷപ്പെടുത്തി. അങ്ങനെ ജനങ്ങളെങ്ങാനും ആ പരിഭാഷ വായിച്ചിട്ട് കാര്യം മനസ്സിലാക്കിയാലോ?
ഖുർആന്റെ ആശയം മനസ്സിലാക്കിയാലോ, തൗഹീദ് മനസ്സിലാക്കിയാലോ, ഷിർക്ക് മനസ്സിലാക്കിയാലോ, പിന്നെ തങ്ങളാകുന്ന ഈ പുരോഹിത വർഗത്തിന് ഇവിടെ നിലനിൽപ്പില്ലല്ലോ. അപ്പൊ കേബിനെ കുറിച്ചാണ് കാഫറാക്കി. അങ്ങനെ ഉണ്ടാവും. പണ്ട് ജനപ്പെരുപ്പത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തില്ല ഒരു ടീം. അപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ ഘോരഘോരം പ്രസംഗിക്കുകയാണ്, ഈ ഇന്ത്യ രാജ്യത്ത് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഒരു സ്ത്രീ പ്രസവിക്കുന്നുണ്ട്, അതാണ് ജനപ്പെരുപ്പത്തിന് കാരണം, ഇത് നിയന്ത്രിക്കണം. അപ്പൊ ഈ പ്രസംഗം കേട്ട് നിങ്ങണ്ട് വേക്കുന്ന ഒരുത്തൻ, ഒരു തല തിരിഞ്ഞൊരുത്തൻ, ഒരു അന്തല്ലോത്ത നീച്ച് നിങ്ങണ്ട് പറഞ്ഞാലോ, ഇത് സിമ്പിൾ അല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടെ അപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ആ സ്ത്രീന്റെ അടുത്ത് പോയിട്ട് ഈ പരിപാടി ഇവിടെ നടക്കൂല, ഈ 10 ഇഞ്ചി കൂടുമ്പോ പ്രസവിക്കണ ഏർപ്പാട് നിർത്തണം എന്ന് പറഞ്ഞാൽ പോരെ നീച്ചത്ര, അത്ര തത്സരം പോലെ ഉള്ളു. അപ്പൊ ആ നിലവാരത്തിലുള്ള പണിയാണ് ഇവരെടുത്തത്. നേരെ കേബിനെ കുറിച്ചാണ് കാപ്പറാക്കി. കേബിയാണ് പ്രശ്നക്കാരെന്ന ബലധാരണ. സത്യത്തിൽ പ്രശ്നക്കാർ ഇവരാണ്. ഇവരുടെ പ്രവർത്തനങ്ങളും ആശയങ്ങളും ആദർശങ്ങളും മൊത്തം ഖുർആനെതിരാണ്. അത് തിരുത്തേണ്ടതിന് പകരം അത് ഖുർആൻ പരിഭാഷപ്പെടുത്തിയ കേബിനെ കുറിച്ചാണ് കാഫറാക്കി. കഴിഞ്ഞല്ലോ, സിമ്പിളുള്ള പരിപാടി. പക്ഷെ സഹോദരങ്ങളെ, സലഫികളുടെ, സലഫി പ്രബോധകന്മാരുടെ ദഴവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർ കഴിഞ്ഞില്ല. സലഫികൾ ഇവിടെ ജനങ്ങൾ ഖുർആനും സുന്നത്തും പഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ക്ലാസ് എടുത്തു നിരന്തരമായിട്ട് ജനങ്ങളത് പഠിപ്പിച്ചു. ഖുർആൻ പഠിപ്പിച്ചു, സുന്നത്ത് പഠിപ്പിച്ചു. അത് മുഖേന ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങി. തൗഹീദ് എന്താണെന്ന് മനസ്സിലായി തുടങ്ങി. ഷിർക്ക് എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങി. സമസ്തയുടെ മദ്രസയിൽ പഠിച്ച 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇന്നും അറിയില്ല എന്താണ് തൗഹീദ് എന്നുള്ളത്. തൗഹീദ് എന്നുള്ള 3 അക്ഷരത്തിന്റെ ഗാംഭീര്യം, അതിന്റെ പ്രാധാന്യം, അതിന്റെ ആശയം, അതിന്റെ അർത്ഥം സമസ്തയുടെ മദ്രസയിൽ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല. ഞാനൊക്കെ സമസ്തന്റെ മദ്രസയിൽ പഠിച്ച ആളാ, നമുക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയും കാലം പഠിപ്പിച്ചിട്ടില്ല എന്താണ് തൗഹീദ്, എന്താണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ ഗുരുതരമായി വിലക്കിയ തിന്മയായ ഷിർക്ക് എന്താണെന്ന് സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കറിയില്ല. അവർ പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിന്റെ ഏറ്റവും വലിയ ആദർശം അവർ ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അവരോട് ചോദിക്കണം, സമസ്തന്റെ മദ്രസ പഠിക്കുന്ന ഒരു കുട്ടിനോട് ചോദിക്കുക, ഏറ്റവും വലിയ തിന്മ എന്താ കുട്ടിയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ മദ്യപാനാണ് അറിയും, അല്ലെങ്കിൽ വ്യഭിചാരാണ് അറിയും, അല്ലെങ്കിൽ പലിശ കൊടുക്കലാണ് അറിയും. ഷിർക്ക് ആ വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല കുട്ടിക്ക്. കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവര് ഭയപ്പെട്ടിട്ടുണ്ട്. ഷിർക്ക് പഠിപ്പിക്കാൻ ഇവര് ഭയപ്പെട്ടിട്ടുണ്ട്, തൗഹീദ് പഠിപ്പിക്കാൻ ഇവര് ഭയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇറക്കിയ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെയുള്ള ഒരു മനുഷ്യന്റെ ഭരണഘടനയായ ഖുർആൻ, ആ ഖുർആനിൽ നിന്നും ഒരു ജനങ്ങളെ അകറ്റി, അതിന് പകരമായിട്ട് ജനങ്ങൾക്ക് വേറെ കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുത്തു. അങ്ങനെ ഖുർആനും സുന്നത്തും മാത്രം പഠിച്ചിട്ട് അതുകൊണ്ടൊന്നും മാത്രം രക്ഷപ്പെടില്ല എന്നായി പിന്നെ. കാരണം ജനങ്ങൾ ഖുർആനും സുന്നത്തും പഠിക്കാൻ തുടങ്ങി ഈ സലഫികളുടെ പ്രവർത്തനം മൂലം. അപ്പൊ പിന്നെ വേറെ വഴിയായിട്ട് വന്നു. അത് മാത്രം പഠിച്ചിട്ടൊന്നും കാര്യമില്ല, അള്ളാൻ അറിയണമെങ്കിൽ പിന്നെ വേറെയും കുറെ സാധനങ്ങൾ പഠിക്കണം എന്നാണ്. അള്ളാന്റെ മാരിഫത്ത് കിട്ടാൻ ഖുർആനും സുന്നത്തും നോക്കിയിട്ട് നമ്മൾ ഖുർആൻ സുന്നത്ത് എന്ന് പറഞ്ഞ് ഖുർആനും സുന്നത്തും നോക്കി അങ്ങനെ ജീവിക്കുക, അള്ളാന്റെ റസൂലിനെ ഒഴിവാക്കിയിട്ട് പറ്റുമോ? നടക്കാൻ പോണില്ല. ഈ മൗലൂദ് ഓതണ്ട, അസറക്കും ചെല്ലണ്ട, മൗലൂദ് ഹുസ്നേനെയും ചെല്ലണ്ട, മൗലൂദിന്റെ സദസ്സും ഒക്കെ അകന്നു ഷിർക്കാന്ന് പറഞ്ഞാണ്ട് വെറും ഖുർആൻ എടുത്തോ, ഖുർആൻ പറഞ്ഞതൊക്കെ ചെയ്തുവിട്, ഹദീസ് പറഞ്ഞതൊക്കെ ചെയ്തുവിട്, ഈ ഗുഹ 8 റക്അത്ത് നിസ്കരിച്ചോ, വീട്ടിൽ 11 റക്അത്ത് നിസ്കരിച്ചോ, പിന്നെ തറാവി എൻ്റെ അടുത്ത് ഏതായാലും 8 റക്അത്തല്ലേ ഉള്ളൂ, 20 റക്അത്ത് എൻ്റെ ഒക്കെ ഇല്ലല്ലോ. എന്നും നോമ്പോറ്റോ? അള്ളാഹ് കിട്ടിയ അമ്മോട് പറയണ്ടി, അള്ളാഹുവിന്റെ മാരിഫത്ത് എനിക്ക് കിട്ടിയാ പറയണ്ടി, കിട്ടൂല. മറ്റാള് ഖുർആനും സുന്നത്തും മാത്രം അനുസരിച്ച് ജീവിച്ചാൽ അള്ളാന്റെ മാരിഫത്ത് കിട്ടൂല, റസൂലിനെ ഒഴിവാക്കിയിട്ടിരുന്നു. സുന്നത്ത് എന്ന് പറഞ്ഞ റസൂല, അത് ഈ പൊട്ടനറിയണ്ടായി. ഖുർആനും സുന്നത്തും മാത്രം അനുസരിച്ച് ഇങ്ങനെ ഖുർആൻ അനുസരിച്ച് മാത്രം ജീവിക്കുക, സുൻ ഹദീസ് അനുസരിച്ച് മാത്രം ഇങ്ങനെ ജീവിക്കുക, എന്നിട്ട് മങ്കൂസ് മൗലൂദ് ഒഴിവാക്കുക, മറ്റേ മൗലൂദ് ഒഴിവാക്കുക, അങ്ങനെയൊക്കെ ഇങ്ങനെ ഒഴിവാക്കി നടന്നിട്ട് എനിക്ക് അള്ളാഹുവിന്റെ മാരിഫത്ത് കിട്ടിയ എന്നോടൊന്ന് പറയണ്ടിരുന്നു. ഇടക്കിടക്ക് ഇയാൾ ആരാണ് ഇന്നോട് പറയണ്ട്, ഇന്നോട് പറയണ്ട്, ചെങ്ങനെ ആരാ അറിയ ഇവിടെ കേരളത്തില്. അപ്പൊ ഖുർആനും സുന്നത്തും മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, പിന്നെ എന്ത് ചെയ്യണം? മാരിഫത്ത്, അള്ളാഹുവിന്റെ മാരിഫത്ത് കിട്ടണമെങ്കിൽ ഞങ്ങൾ കോജാക്കന്മാർ എഴുതിണ്ടാക്കിയ ആ പീറ കിതാബുകൾ ഉണ്ടല്ലോ, ആ കാലഹീര കൂറ പീറ കിതാബുകൾ, മൗലൂദ് കിതാബുകൾ, ഇതും കൂടി വായിക്കണം. ഇതാണ് ജീവിതത്തിൽ പകർത്തേണ്ടത്. ഇവർക്ക് കിതാബ് തന്നെ അതാണ്. മഹാനായ ഷഹറാനി ഇമാം എഴുതിയിരിക്കുന്നു കിതാബിൽ, മഹാനായ ഹൈതമി എഴുതിയിരിക്കുന്നു, അതൊക്കെ എനിക്ക് കിതാബ്. ബൽത്തിന്റെ അടുത്തേക്ക് ഏത് മൊല്ല എന്ത് ചെയ്താലും ഇവർക്ക് കിതാബാ. എന്നാ അള്ളാന്റെ കിതാബോ? അള്ളാന്റെ കിതാബിന് ഒരു നരിമ്പലില്ല. അത് ജനങ്ങളെ പഠിപ്പിക്കൂല, അതിന്റെ ആശയം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കൂല, അതിന് പുല്ലുവല. അള്ളാന്റെ കിതാബും പല കോജാക്കന്മാർ എഴുത കിതാബും കൂടി ഇവർ തുലാസിലിട്ട് തൂക്കിക്കഴിഞ്ഞാൽ പല കോജാക്കന്മാർ എഴുത കിതാബിനാണ് കനം കൂടുക. മനസ്സിലായോ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മൗലൂദ് നടത്തുന്ന കോലം, പല കോജാക്കന്മാർ എഴുതിണ്ടാക്കിയ 33 വക, 44 വക, 333 വക, 5585 വക മൗലൂദ് കിതാബുകൾ ഉണ്ടല്ലോ. ആ മൗലൂദ് കിതാബുകൾ ഇവർ വീട്ടിൽ ഓതുന്ന കോലെങ്ങനെയാണ്?
പായ വിരിച്ചിട്ട് തലേണ വെച്ചിട്ട് തലേണ്ട മുകളിൽ മുസല്ല വെച്ചിട്ട് ആ മുസല്ലന്റെ ചുറ്റും ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇവരെ ഈ കീറ കിതാബ് വായിക്കുക. ഇവരെ ഖ്വാജാക്കന്മാർ ഉണ്ടാക്കിയ കിതാബ്, എന്നാ അള്ളാന്റെ കിതാബ് ഇത്ര ഭക്തിയിൽ ഇവരാരെയും വായിക്കണമെന്ന് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും അല്ല, ഏതെങ്കിലും കേരളത്തിലുള്ള മുസ്ലിയാർ ഈ പറഞ്ഞ കോലത്തിൽ അള്ളാന്റെ കിതാബായ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണൂല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഖ്വാജാക്കന്മാരെ ഇതുണ്ടാക്കിയ കിതാബാണ് കിതാബ്. അള്ളാഹുന്റെ കിതാബ് ജനങ്ങൾ പഠിക്കാൻ പാടില്ല, അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വായിച്ച തടി കിട്ടും, ഞങ്ങൾക്ക് നിലനിൽപ്പില്ല, ഞങ്ങളെ വരുമാനം കിട്ടും. മറ്റേ കിതാബുകൾ ഓതിയാലോ? അത് ഓതാൻ ഞങ്ങൾ വേണം. മൗലൂദോദന ഉസ്താദ് വേണമല്ലോ. ഒരു സാധാരണക്കാരൻ സ്വന്തം മൗലൂദോദുമല്ലോ. ഖുറാനോ? ഖുറാൻ പഠിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരൻ സ്വന്തമായിട്ട് ഓതും. അപ്പൊ ഇവരെ കിതാബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവരെ കിതാബ്. ഇവരെ ഹോജാക്കന്മാരെ ഇതുണ്ടാക്കിയ കിതാബ്. അത്തരത്തിൽ ഇവരെ ഹോജാക്കന്മാരെ ഇതുണ്ടാക്കിയ കിതാബ് ഓതാനും ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഖുറാൻ ഓതാനുള്ള ചിട്ടവട്ടം അല്ലട്ടത്, ഇവല മൗലിദ് കിതാബുകൾ ഉണ്ടല്ല അത് ഓതാനുള്ള ചിട്ടവട്ടങ്ങൾ എന്ന് കേട്ടു നോക്കി. നിങ്ങൾ മങ്കൂസാണ്, നിങ്ങൾക്ക് ഓതാൻ എളുപ്പമെങ്കിൽ നിങ്ങൾ മങ്കൂസ് ഓതിക്കോളൂ, അല്ലെങ്കിൽ ഷറഫലനാമ്, അല്ലെങ്കിൽ ബുർദത്തു ഷരീഫത്ത്, അല്ലെങ്കിൽ ബർസഞ്ചി മൗലിദ്, ഏത് മൗലിദായാലും കുഴപ്പമില്ല. നിങ്ങൾ എല്ലാ ദിവസവും അല്പമെങ്കിലും വീടുകളിൽ വെച്ച് മൗലിദ് ഓതണം. ഒരാൾ മാത്രം ഓതില്ല, വീട്ടുകാരെല്ലാവരും പാടെ കൂടിയിട്ടാണ് റബീഉൽ അവ്വലിൽ മൗലിദ് ഓതേണ്ടത്. വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും, ഉമ്മി ഉപ്പി മക്കൾ എല്ലാവരും പാടെ കൂടിയിട്ട് നല്ല ഒരു റൂമിൽ, വൃത്തിയാക്കിയ റൂമിൽ ഇരുന്നിട്ട്, വിരികളൊക്കെ നല്ല റൂമിൽ ഇരുന്നിട്ട്, സുഗന്ധമൊക്കെ പൂശിയിട്ട്, നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട്, ചളിയും പൊടിയുള്ള വസ്ത്രമല്ല, മൗലിദ് ഓതാൻ നിസ്കരിക്കും എടുക്കുന്ന വസ്ത്രം തന്നെ ധരിച്ചിട്ട് വന്നിട്ട് ആ എന്റെ മട്ടത്തിൽ മൗലിദ് ഓതിയാൽ റസൂലുള്ളാഹ് വലിയ ഇഷ്ടാ. കേടില സുഹൃത്തുക്കളെ, മൗലിദ് ഓതാന്റെ ചിട്ടവട്ടാണത്. എല്ലാവരും കുളിച്ചു വന്ന് പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വീട്ടുകാരെല്ലാവരും പാടെ കൂടി നിന്നിട്ട് വീട് റൂമിൻ്റെ ഉള്ളൊക്കെ സുഗന്ധം പൂശിച്ച് അങ്ങനെ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് വേണം മൗലിദ് ഓതാൻ. ഇങ്ങനെ ഖുർആൻ ഓതണം എന്ന് ഏതെങ്കിലും ഒരു മൊല്ല, ഏതെങ്കിലും ഒരു ക്ലാസ്സിലോ ഏതെങ്കിലും ഒരു പ്രസംഗത്തിലോ ഏതെങ്കിലും ഒരു മൊല്ല പ്രസംഗം നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ? ഖുർആൻ എങ്ങനെയാണ് ഓതണ്ടെന്നുള്ളത് അത് പറയില്ല. കാരണം ഇവർക്ക് ഖുർആനേക്കാളും പോരിശിയാക്കപ്പെട്ട ഗ്രന്ഥമാണ് കാലാകാലങ്ങളിൽ ഇവരുടെ ഓരോ മൊല്ലമാർ എഴുതിണ്ടാക്കിയ കിതാബുകളായ മൗലിദ് കിതാബുകൾ. അള്ളാഹുടെ കിതാബല്ല ഇവർക്ക് പ്രശ്നം, മൗലിദ് കിതാബിനാണ് പ്രാധാന്യം. മനസ്സിലായോ? ആ മൗലിദ് കിതാബ് ഓതൽ നിസ്കാരത്തിനെക്കാട്ടും പുണ്യെന്നാണ് ഇവർ പറയണത്. എന്നതുപോലെ റബീഉൽ അവ്വലിൽ കൂടുതൽ നടക്കേണ്ട കാര്യമാണ് റസൂദാനെ പറ്റിയുള്ള സ്മരണ, റസൂദാനെ പുകയത്തില്. അത് അള്ള തന്നെ എടുക്കുന്ന ഒരു പണിയാ. മൗലിദിനുള്ള മഹത്വം എന്താന്ന് വെച്ചാൽ നിസ്കാരത്തിനേക്കാൾ എല്ലാ അമലിനേക്കാളും മഹത്വം മൗലിദിനുണ്ട്. എന്താണത്? അത് അള്ളാഹു താല നിർവഹിച്ച, ദൈവം നിർവഹിച്ച, സർവശക്തൻ നിർവഹിച്ച, സൃഷ്ടാവ് നിർവഹിച്ച ഒരു കാര്യമാണ് എന്ന അതിന്റെ പ്രത്യേകത. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ, ഉളുപ്പില്ലാതെ പ്രസംഗിക്കാണ്. നിസ്കാരത്തിനെക്കാട്ടും വലിയ പുണ്യാണ് മൗലിദ്. മനസ്സിലായോ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ച് 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 പറഞ്ഞ സംഗതിയാണ് ഏറ്റവും പ്രധാനമുള്ള അമൽ നമസ്കാരമാണ്. ഒരു മുസ്ലിമിന്റെ, ഒരു കാഫറിനെയും മുസ്ലിമിനെയും വേർതിരിക്കുന്ന ഘടകമാണത് നമസ്കാരം. ആദ്യമായി പരലോകത്ത് ചോദ്യം ചെയ്യുന്ന അമലതാണ് നമസ്കാരം. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയണത് അഖിമിസ്വല അഖിമിസ്വല അഖിമിസ്വല, നമസ്കാരം നിലനിർത്തണം. വരോ, നിസ്കാരത്തിനെക്കാട്ടും വലിയ പുണ്യം നമ്മളെ കോജാക്കന്മാരെ ഇതിണ്ടാക്കിയ മൗലൂദാണ്. അപ്പൊ അള്ളാന്റെ കിതാബിനല്ല പുണ്യം, അള്ളാന്റെ കിതാബിൽ പറഞ്ഞ ആദർശങ്ങൾക്കല്ല പുണ്യം, അതിനെക്കാട്ടും വലിയ പുണ്യമാണ് മൗലിദ് കിതാബിന്. ഇനി ഏതെങ്കിലും ഒരു സാധു അതൊന്നുമല്ല, അള്ളാന്റെ കിതാബിനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. ഇതൊക്കെ പിൽക്കാലത്ത് ഓരോ മൊല്ലന്മാരെ ഇതുണ്ടാക്കിയതല്ലേ, നമ്മൾ ഇനി മൗല്യമാർ അവിടെ നിന്ന് മൗലൂദ് ആയിക്കോട്ടെ, നമ്മൾ ഇവിടെ നിന്ന് കിടന്ന് ഖുർആൻ ഓതാന്ന് വിചാരിച്ചാലോ? ഏയ്, സമ്മതിക്കൂല. അപ്പക്കാണ് അവരെ രോഷപ്രകടനം. ആ മൗലിദിന്റെ അടിയിൽ എന്റെ ഖുർആൻ ഓത്ത്, ആരാടാ കാളകൂടെ വിഷത്തിന്റെ പാത്രത്തിൽ തേൻ കൊടുന്ന് ഉറ്റിക്കണു എന്ന് ചോദിക്കുന്ന മാതിരിയാണ്. മൗലിദിന്റെ ഹാലൊക്കെ അങ്ങനെയാണ്. കിതാബ് മങ്കൂസ് അംഗസായി എന്ന് പറഞ്ഞേക്കാം. എന്റെ അംഗസിന്റെ ഒരു മൗലിദ് ഉണ്ടെങ്കിലും ആ മൗലിദ് ടൈം ഉണ്ടെങ്കിൽ മുഴുവൻ ഓതാം. എന്താ ശരി, ചില ഒരു അപ്പോത്തിന് യാസീൻ ഓത, യാസീൻ ഇന്നലെ ഉണ്ടായിരുന്നില്ലേ, യാസീൻ ഓതാന് വേറെ ദിവസം വെക്കണം നമ്മൾ. അന്ന് യാസീൻ ഓത്ത് മൗലിദ് പോകുമ്പോ യാസീൻ ഓതല്ലല്ല, അപ്പൊ ഖുർആൻ അല്ലേ? അപ്പൊ ഖുർആൻ ഓതാ, നമ്മളെ പി തങ്ങന്മാരെ ഖുർആൻ ഓതാ. ഖുർആൻ അഫ്ലാന്ന് പറഞ്ഞാൽ പോരെ, ഇപ്പൊ ഓതുണ്ട്, ഞങ്ങൾ ആരെങ്കിലും ഓതുണ്ടാ? അപ്പൊ ഇപ്പൊ അഫ്ലൽ ഖുർആൻ അല്ലേ? നാ വാക്കിഞ്ഞ് പറയരുത് നമ്മളെ. ഓരോ സ്റ്റേജിന് ഓരോന്നുണ്ട്. ഇപ്പൊ ഇവിടെ പ്രസംഗം നടക്കുക, ഇപ്പൊ ഇവിടെ നമ്മളൊക്കെ യാസീൻ ഓതുണ്ടാ. എന്നാ അതേപോലെ മുത്തുനബിന്റെ മദ്ഹീദിൽ ഏറെ വലിയതാ. അപ്പൊ യാസീൻ ഇങ്ങനെ ഓർമ്മ, ആ നേരത്താണ് മൊല്ലാമാർക്ക് യാസീൻ ഓർമ്മാല്. നീ യാസീൻ ഓതല്ലേ? മൗലിദിൽ യാസീൻ ഇല്ല, യാസീൻ മൗലിദും ഇല്ല. ഇതാ സത്യം. എല്ലാം കഴിഞ്ഞിട്ട് മൗലിദ് കഴിഞ്ഞിട്ട് ഇനി ടൈം ഉണ്ടെങ്കിൽ യാസീൻ ഓതാ. അതാ ശരി. സഹോദരങ്ങളെ, എന്തിനാണ് ഈ ചൂടാകുന്നത് അറിയോ? മൗലിദിന്റെ അടിയിൽ യാസീൻ ഓതിയിട്ട് അത് സൈക്കൂലം വെക്ക്. എന്നാ ഒരുത്തം വന്നിങ്ങാണ്ട് ഖുർആൻ ഒന്നിന്റെ അടിയിൽ രണ്ട് മൂല്യന്മാരെ നിങ്ങൾ ഖുർആൻ എന്ന മടക്കിക്ക് നമ്മൾ കുറച്ചേരുന്ന മൗലൂദ് ഓതി പറഞ്ഞാലോ? നല്ല ദുർബുദ്ധിയാണ്, അതിന് യാതൊരു കുഴപ്പമില്ല, ഉണ്ടാവില്ല. മനസ്സിലായോ?
കാരണം ഇവരെ ഉപജീവനം, ഇവരെ നരനിൽപ്പ് എല്ലാം ഇമ്മലാണ്. ഈ മൗലൂദ് എന്നുള്ള ഈ ബീറ കിതാബ് ഉണ്ടല്ലോ, അതുമായി ചുറ്റിപ്പറ്റിയിട്ടാണ് അവർ ഈ നടക്കുന്നത് മുഴുവനും. നമ്മൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ കാണില്ല ചെയ്തത്, കുറച്ച് മുമ്പ് കണ്ടേ ബസ്സിൽ, എല്ലാ ബസ്സിലും കയറി കഴിഞ്ഞാൽ ഒരു കാർഡേറ്റ് ഇങ്ങനെ വരും. ഇതാ ഞാൻ പാറമടയിൽ ജോലി ചെയ്യുകയായിരുന്നു, അങ്ങനെ എനിക്ക് അപകടം പറ്റി, അതുകൊണ്ട് എല്ലാവരും സഹായിക്കുന്ന ഒരു കാർഡ് എല്ലാവരും മടിയിലേക്ക് ഇട്ടുകൊടുക്കും. ആ കാർഡ് കൊണ്ടാണ് അവൻ കാലാകാലം ജീവിക്കല്, ആ കാർഡോണ് അവൻ്റെ കൂടെ കുട്ടിനെ കെട്ടിക്കല്, അവന് പേരണ്ടാക്കല്, അവന് വണ്ടി വാങ്ങല്, അവന് പിന്നെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കല്, എല്ലാം ആ കാർഡോണ്ട് എന്ന് പറഞ്ഞ മാതിരിയുള്ള കാർഡാണ് പ്രതി മൗലൂദ് കിതാബ്. ഈ മൗലൂദ് കിതാബ് ജനങ്ങൾ മടിയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കും. എന്താ ഇതുകൊണ്ടാണ് മൂല്യമാരെ ഉപജീവനം മുഴുവനും നടക്കേണ്ടത്. മൂല്യക്ക് പത്ത് തരം സ്ഥലം വാങ്ങണോ, അതിന് മൗലൂദ് കിതാബ് വേണം. മൂല്യരെ മോളെ കെട്ടിക്കണോ, ഒക്കെ മൗലൂദ് ഓതണം. മൂല്യർക്ക് വണ്ടി എടുക്കണോ, അതിന് മൗലൂദ് ഓതണം. മൂല്യർക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കണോ, ഒക്കെ മൗലൂദിന്റെ കിതാബ് മുതലേ പിരിവ് മുഴുവനും നടക്കണത്. മനസ്സിലായ? അപ്പൊ ഇവർക്ക് ഉപജീവനത്തിനുള്ള ആ കാർഡാണ് മൗലൂദ് കിതാബ്. അതിനെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ സമ്മതിക്കൂല. അതുകൊണ്ട് ഖുർആന്റെ അടിയിൽ മൗലൂദ് ഓതിയാലും കുഴപ്പമില്ല, മൗലൂദിന്റെ അടിയിൽ ഖുർആൻ ഓതാൻ പാടില്ല. അതാണ് വിഷയം. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു സമുദായം, ഈ സമുദായത്തിനെ ഖുർആനിൽ നിന്നും പരമാവധി വില അകറ്റി, അത് നമുക്ക് പഠിക്കാൻ പാടില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പാടില്ല. ഖുർആന്റെ അർത്ഥം എന്താണെന്ന് അതിൻ്റെ ആയത്തിന്റെ അർത്ഥം അറിയില്ല, ഖുർആനിലെ ഓരോ അധ്യായത്തിന്റെ അർത്ഥം അറിയില്ല, അതിൻ്റെ പേരും അറിയില്ല, ഒന്നും അറിയില്ല. ഇവർക്ക് ആകെ ഒരു അൽഫാത്തിഹ. സമസ്തയിൽപ്പെട്ട എത്ര സാധാരണക്കാർക്ക് ഫാത്തിഹാന്റെ അർത്ഥം അറിയും? ഇതൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. ഓരോ സമസ്തക്കാരനും ഉറങ്ങുമ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വന്തം നെഞ്ചിൽ കുത്തിരി ചോദിക്കേണ്ട ചോദ്യമാണത്. നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചിട്ട്, 40 കൊല്ലം ജീവിച്ചിട്ട്, 50 കൊല്ലം ജീവിച്ചിട്ട്, 60 കൊല്ലം ജീവിച്ചിട്ട് ഖുർആനിലെ എത്ര ആയത്തിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി എന്നുള്ളത്. ഈ മോലിയാക്കന്മാരെ എത്ര അങ്ങ് പഠിപ്പിച്ചു തന്നു, ഒന്നും അറിയില്ല. എന്നിട്ട് അങ്ങനെ അറിയാതെ ഇങ്ങനെ ജീവിച്ച് മരിക്കുന്ന ഒരു കൗമിനെ ഇവര് കളിയാക്കുകയും ചെയ്യും. കൗമിനൊന്നും അറിയില്ല എന്നിട്ട് ഇവര് പഠിപ്പിച്ചു കൊടുക്കൂല. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ മൂടന്മാരായി നടക്കുന്ന കൗമിനെ കളിയാക്കുകയും ചെയ്യും. അതൊന്ന് കേട്ടു നോക്കി. തറാവീഹ് 1.5 മണിക്കൂർ കൊണ്ട് പരിപാടി തീരും. നമ്മുടെ കലണ്ടർ കൈഫാണ് ഓതുക, അല്ല മനെ അരന്ത കൈഫാൻ ഓതുക. റിട്ടേൺ അടിക്കലേ ആ റിട്ടേൺ അടിച്ചാൽ പിന്നെ നമ്മുടെ ഹാഫലിങ്ങളെ കിട്ടും. 30 ദിവസം ആണെങ്കിൽ ഓതാ, 10-25 ശമ്പളം കൊടുത്താൽ കിട്ടാൻ മൂല്യമാരുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ചെറിയ എല്ലാം കൂടി ഓതികൾ ഓ വെക്കുമ്പോൾ പള്ള ഫുള്ളാക്കി ആംബ്ലേറ്റും ഓർലിക്സും ബൂസ്റ്റും മത്തക്കും പൈനാപ്പിളൊക്കെ തിന്നിട്ട് പള്ള ചിമിച്ചപ്പോൾ പിന്നെ ആരും ലോറി സ്കെച്ച് പള്ളം അങ്ങനെ കൈയ്യട്ടിന് നൂൽപറന്ന് വന്നപ്പോൾ കൈയ്യിട്ട് ഇവിടെ ഹുമ്പോൾ പള്ള ഇവിടെ തീങ്ങണം. അപ്പോൾ ധൈര്യം ഇവിടെ കെട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടെത്തി ആ ജാതി പള്ളറിച്ച് വന്നെങ്കിൽ അങ്ങനെ വാക്കാനിട്ട് കണ്ട് ഇമാം ഇങ്ങനെ അതിങ്ങനെ ഓതി ഒരു പേജാകുമ്പോൾ അല്ലോ 20 റക്അത്തായപ്പോൾ 1.5 മണിക്കൂറായി. ഇപ്പം ചോദിച്ചു ഒന്ന് ഏത് സൂറത്താണ് ഇയാൾ ഓതി ചോദിച്ചു. അൽബഖറ ആ പശു അധ്യായം പതിരീങ്ങളെ പശു പറഞ്ഞ സാധനത്തിൽ ഒരു 1.5 കിൻ്റലെ കൽപ്പണ്ടാവുള്ളൂ. എന്നാ ഞാൻ നാളെ മുതൽ ഇയാൾക്ക് ഇമാം നിർത്തണ്ട, ഇയാൾക്ക് ഞാൻ ചോറും കൊടുക്കൂലാണ്. അപ്പോൾ ആചിരോട് പറഞ്ഞാൽ ഇവിടെ നാളെ മുതൽ മുതലോട് ചുരിക്കാൻ പറയാം എന്ന് പറഞ്ഞാൽ അന്ന അയാൾ ഒന്ന് വലിപ്പ ഒന്നെങ്കിൽ ചായക്കെ കുടിച്ചിങ്ങാണ്ട് പിന്നെ മുമ്പോട് പറഞ്ഞു നാളെ നമുക്ക് ഇൻഷാല്ലാ അൽബക്ക പശു അധ്യായം വേണ്ട, നാളെ നമുക്ക് സൂറത്തുൽ ഫീൽ ആന അധ്യായം. അത് ശരി, നാളെ ആന എന്നാ ഞാൻ പള്ളിക്കൊക്കെ എന്നല്ല, ഇന്നലെ പശു അച്ഛനപ്പൽ പണി ഇപ്പൊ ആനെ പറ്റി പറയണ്ടോ. അപ്പൊ മൂപ്പസിലാക്കി ഫീൽ പറഞ്ഞാൽ അലന്തര കൈപ്പിൽ ഫീൽ ആ സുഹൃത്താണ് ഇമാമ പറഞ്ഞത്. വല്യപ്പ വിചാരിച്ച് ബക്കറ പശു പറഞ്ഞത് ഇത്ര ഉള്ളു, ആന പറഞ്ഞ വലിയ സാധനല്ലേ, ഞാൻ പള്ളിന്റെ മേറാ പിന്നെ കാണാൻ പറ്റില്ല. ഒരു വല്യപ്പ വല്യപ്പ പറഞ്ഞ 70-80 വയസ്സ് ഉണ്ടായിട്ടുണ്ടോ വല്യപ്പ. ആ 70-80 വയസ്സ് വരെ ഇവരെ കൂടെ ജീവിച്ച ഒരു മനുഷ്യന്റെ നിലവാരമാണിത്. ഖുർആനെ കുറിച്ചുള്ള ബോധാണിത്. തറാവിക്ക് അൽബക്കറ സൂറത്ത് ഓതിയപ്പോ വല്യപ്പാക്ക് നിന്നും അടുത്ത്. അപ്പൊ ഇത്ര ഒന്നും ഇങ്ങനെ ഇത്ര ദൈർഘ്യമുള്ള സുഹൃത്തൊന്നും ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ നാളെ നമുക്ക് ഫീലാക്കാൻ. അപ്പൊ പശു അധ്യായമാണത്, പശു പറഞ്ഞ തന്നെ 1.5 കിൻ്റലുണ്ടാവും. അപ്പൊ ഫീലാവുമ്പോ ആനാവുമ്പോ എന്തായാലും ഒരു 10 ടണ്ണുണ്ടാവുമല്ലോ. അപ്പൊ പശു അധ്യായം തന്നെ താങ്ങണില്ല ഇവിടെ 1.5 കിൻ്റലുള്ളേ. ഇനി ഒരു ആന അധ്യായം ആവുമ്പോ തീരും കഴിയൂല. അതുകൊണ്ട് അമൂല്യരം കണ്ട് ചെലവിനെന്നെ ഇവിടെ ഉണ്ടാകുന്ന വല്യപ്പ ചൂടായി. അങ്ങനെ ചൂടാകണ ഒരു വല്യപ്പാനെ പോലും വളർത്തിയെടുത്തു. മനസ്സിലായ? എന്താണ് ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര്, ആ അധ്യായത്തിന് ആ പേര് വരാൻ എന്താണ് കാരണം? അതുപോലും അറിയാത്തൊരു കൗമിനാണ് ഇവർ ഉണ്ടാക്കിയെടുത്തത്. കാരണം അള്ളാന്റെ കിതാബിൽ നിന്നും ജനങ്ങളെ അകറ്റിയതിന്റെ ഈ ഉപോൽപ്പന്നമാണ് ഈ വല്യപ്പിയും ഈ കുഞ്ഞാപ്പോളൊക്കെ ഈ മൊല്ലമാരൊക്കെ. എന്താണ് അള്ളാന്റെ ഖുർആന്റെ ആ കിതാബ്? അള്ളാഹുവിന്റെ കിതാബിലുള്ള വിശ്വാസം എന്തായിരിക്കണം? ആ കിതാബ് എന്തിനു വേണ്ടി അള്ളാഹ് ഇറക്കിയതാണ്? അത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? അത് ജീവിതത്തിൽ പകർത്തേണ്ടതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം പശു അധ്യായം ആന അധ്യായം എന്ന് കേൾക്കുമ്പോഴേക്കും ബോധം കെട്ട് വീണൊരു വല്യപ്പാൻ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഇവർ ചെയ്ത സേവനം. സമസ്ത ഒരു 100 മൂടിട്ട് വരുത്തിയിട്ട് കേരളത്തിൽ പരക്കം പാഞ്ഞിട്ടുണ്ടാക്കിയ ഒരു കൗമിന്റെ ചിത്രമാണത്. കഴിഞ്ഞിട്ടില്ല, ഇതിനെക്കാട്ടും വലിയ വലിയ സാധനങ്ങളൊക്കെ വരാനുണ്ട് ഇൻഷാല്ലാ. അപ്പൊ സഹോദരങ്ങളെ, എല്ലാ കാലത്തും ഇവർ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ ആശയം ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാനൊന്നുമല്ല. ഇവർക്ക് മരിച്ചു കൊടുത്തിരുന്നു ഓതാനും കബറങ്ങ് ഓതാനുള്ള ഒരു ഗ്രന്ഥം അത്ര ഉള്ളൂ ഇവർക്ക് ഖുർആൻ.
ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ഉസ്താദും ഒരു സാധാരണക്കാരും വിളിച്ചു പറഞ്ഞെടുക്കൂല. പരിശുദ്ധ ഖുർആനിന്റെ ആശയം ഇന്നതാകുന്നു, അതിന്റെ അർത്ഥം ഇന്നതാകുന്നു, അതിന്റെ സന്ദേശം ഇന്നതാകുന്നു, അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തേണ്ടതാകുന്നു എന്ന് പറഞ്ഞെടുക്കൂല. എന്നിട്ടോ ഓ മരിച്ചതിന് ശേഷം തൽക്കാൻ പുറത്തിരുന്നിങ്ങനെ ഓതും. മരിച്ചു കഴിഞ്ഞ് കബറടക്കിയതിന് ശേഷം ആ കബറിന്റെ മുകളിൽ കത്തപ്പുരട്ടിയിട്ട് അവിടെ ഇരുന്നിങ്ങനെ ഓതും. ആയിമുട്ടിയെ, പോക്കരെ, കുഞ്ഞു പോക്കരെ, അവറാൻകുട്ടിയെ, ഇത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള താക്കീതാകുന്നു ഈ ഗ്രന്ഥം എന്ന് മൂക്ക് പഞ്ഞിച്ചെടുക്കുമ്പോ. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ചവിട്ടിൽ ഫുള്ള് പഞ്ഞിരിക്കാണ്ട് ഇതിന്റെ അർത്ഥം കേൾക്കാൻ പാടില്ല, പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത ആളാണ്. മരിച്ചതിന് ശേഷം ഓന്റെ മൂക്കിൽ പഞ്ഞിച്ചെടുക്കുമ്പോ കബറിന്റെ തൽക്കാമ്പുറത്ത് ഇരുന്നിട്ട് പറയാ ഇത് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ള ഉത്ബോധനാണ്. എങ്ങനെ ഉണ്ടാവും? ആ കബറിൽ കിടക്കണ മയ്യത്തിന് വല്ല പ്രതികരണ ശേഷി ഉണ്ടെങ്കിൽ ഓ എണീറ്റ് നിന്നിട്ട് ആ മീസാങ്കല്ലിന്റെ തല പൊട്ടിച്ചിട്ട് ഉസ്താദിന്റെ നിർദ്ദലക്കൊന്ന് കൊടുക്കൂലേ. കുതിരെ 10-40 കൊല്ലം 50-60-70 കൊല്ലം എന്റെ മുന്നിൽക്കൂടി ഞാൻ 3 പ്രാവശ്യം തേരാപ്പാര നടന്നിട്ട് 3 നേരം എന്റെ വീട്ടിൽ വിളിച്ചെത്തിയിട്ട് എനിക്ക് മൂക്ക് മുട്ടാൻ ഞാൻ മുണുങ്ങാൻ തന്നിട്ട് ഒരിക്കലെങ്കിലും ഇതിനോട് പറഞ്ഞോ? ഇത് ജീവിച്ചിരിക്കുന്ന ആൾക്കുള്ള ഉത്ബോധനാണ് ഖുർആൻ എന്നോട് പറഞ്ഞോ? അപ്പൊ മരിച്ചു കണ്ട് ഞാൻ മൂക്കിൽ പഞ്ഞിച്ചതിനുള്ളിൽ കെടുക്കുമ്പോൾ അത് പറഞ്ഞില്ലേ? ചോദിക്കൂലേ, ചോദിക്കൂലേ. ഇവർ എല്ലാ കാലത്തും ഭയപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ ഖുർആന്റെ ആശയം മനസ്സിലാക്കി ജീവിക്കുന്നതിനെ. തൗഹീദിന്റെ പ്രാധാന്യം, ശിർക്കിന്റെ ഗൗരവം, അത് ജനങ്ങൾ മനസ്സിലാക്കുന്നതിനെ എല്ലാ കാലത്തും ഇവർ ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം ജനങ്ങൾ അങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് നിലനിൽപ്പില്ല. അപ്പൊ ഇവർക്ക് ഖുർആൻ കാരണം ഇങ്ങനെ ഓതാനും മണിച്ച് കൊണിച്ചിങ്ങനെ ഓതുക, അതിന്റെ പേര് പൈസ വാങ്ങി പോകലിട്ട് പോവുക, ഇതിനാണ് ഇവർ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ കിതാബിനെ ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇവരുടെ സ്വാർത്ഥ ലാഭത്തിനും ഇവരുടെ ജീവിത മാർഗത്തിനും വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആന്റെ ഓരോ വാചകത്തിനെടുത്തിട്ട് ഇവർ തമാശയായി അവതരിപ്പിക്കുന്ന രംഗം കൂടി ഒന്ന് കണ്ടു നോക്കി. പാരമ്പര്യം എന്നത് തെളിവാണ്, ഖുർആൻ ഓതാൻ തെളിവാണ്. അലിഫ് ലാം മീം സ്വാദ്, അതിപ്പോ അൽമാസ് ഒന്ന് വായിച്ചൂടെ. ഒരാൾ പറയാണ് അൽമാസ് ആശുപത്രിയെ കുറിച്ച് ഖുർആനിലുണ്ട് എന്ന് പറയാം. ആ എവിടെ? ആ അലിഫ് ലാം മീം സ്വാദ് അൽമാസ്. വേറെ ആൾ പറയാ എന്റെ കയ്യിലുള്ള അലാറത്തെ കുറിച്ച് ഖുർആനിലുണ്ട്, ഏതാണ്? അലിഫ് ലാം റോ അലാ റോം. ഈയാടി കളി കളിച്ച എന്താ കാട്ടുകയെന്ന്. അതിനല്ലേ മലപ്പുറം ജില്ലയിൽ ഒരു ഹംക്ക് പറഞ്ഞത്, രണ്ടാൾ തമ്മിൽ വിഭജിക്കുകയാണെങ്കിൽ പരമാവധി സൗകര്യം ചെയ്ത് കൊടുക്കണം ആണ്ട് തിരിഞ്ഞോക്കണ്ടായിരുന്നു. എവിടെ തെളിവെന്ന് വെച്ചു? ഖുർആനിലുണ്ട് കാരണം. ഖുർആനിൽ തെളിവാ എവിടെയെന്ന് വെച്ച്? വലാ തഖറബു സിനാ ഇന്ന ആ വ്യഭിചാരത്തിലേക്ക് അടുത്തോണ്ടാന്ന്. അപ്പോൾ നടത്തുകയാണെങ്കിൽ സ്വസ്ഥമായിട്ട് നടത്തിക്കൊണ്ട ശല്യപ്പെടുത്തണ്ടാന്ന്. ഇവരൊക്കെ സമസ്തല്ലെങ്കിൽ സ്വസ്ഥതായിട്ട് വിട്ട എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? ജനങ്ങളെ മുന്നിലിരിക്കുന്ന കൗമിനെ ചിരിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കണം പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളെ. അൽഫ് ലാം മീം സ്വാദ് എന്ന് പറഞ്ഞാൽ അൽമാസ് എന്ന് വെച്ചാൽ ഒരുത്തം വായിച്ചാൽ എന്ത് ചെയ്യും? അൽഫ് ലാം മീം റാ എന്ന് പറഞ്ഞാൽ അലാറം. ഇങ്ങനെയൊക്കെ തമാശാക്കേണ്ട സാധനമാണോ ജനങ്ങൾക്ക്? ഇങ്ങനെയാണോ പരിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്? പരിശുദ്ധ ഖുർആനോടോ ഞങ്ങൾ ജനങ്ങളെ ചിരിപ്പിക്കേണ്ടത്? ഇത് ജനങ്ങളെ ചിരിപ്പിക്കാനുള്ള ഗ്രന്ഥമല്ലടോ, ചിന്തിപ്പിക്കാനുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആനിലെ. ഏറ്റവും ചെറിയ സൂറത്തുകൾ ഒന്നാണ് സൂറത്ത് കമർ. ആ കമർ അല്ലാഹു ആവർത്തിച്ച് അടുത്തടുത്ത ആയത്തുകളിൽ ചോദിക്കുന്നുണ്ട്. ഈ പരിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എളുപ്പമാക്കിയിരിക്കുന്നു, പക്ഷെ ചിന്തിക്കുന്നവരുണ്ടോ? ചിന്തിക്കാനുള്ളതാ ഖുർആനിലെ ആയത്ത്, ചിരിപ്പിക്കാനുള്ളതല്ല. മനസ്സിലായോ? അലിഫ് ലാം മീം സാദ് അൽമാസ്, അലിഫ് ലാം മീം റാ അലാറം. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ ആയത്ത് വെച്ചിട്ടാണ് ഈ തമാശ. ആ ആയത്ത് കൊണ്ടാണ് ഈ ഉദാഹരണങ്ങളും ഈ ഉപമയും പറയുന്നത് ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാ പോലെ മൗലിദ് കിതാബ് വെച്ചിട്ടാണ് ഇങ്ങനെ പറയവര്. പക്ഷേ മംഗൂസ് മൗലൂദ് എന്നൊരു മൗലൂദ് ഉണ്ട്, അതിനെക്കുറിച്ച് ചില ആളുകൾ മംഗീസ് മൗലൂദ് എന്ന് പറയുന്നു. അങ്ങനെ പറയോ? അർത്ഥം കൊണ്ട് യോജിക്കാതായിരിക്കും മംഗീസ് മൗലൂദ് എന്നുള്ളത്. ഏതോ ചില കൊരങ്ങന്മാരെ ഇതുണ്ടാക്കിയ മൗലൂദ് എന്നൊക്കെ പറയുവാണെങ്കിൽ നിഫന്നാനി സൈനുദ്ദീൻ മഖ്ദൂമി എഴുതുണ്ടാക്കിയതാണ് മൗലൂദ് കിതാബ് മംഗൂസ് മൗലൂദ് എന്ന് പറഞ്ഞു കണ്ട് വരണ്ട. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ രചനകളിലൊന്നും മംഗൂസ് മൗലൂദ് എന്നുള്ള സാരമൊന്നുമില്ല. അതിങ്ങനെ പിൽക്കാലത്ത് ആരാ എഴുതിണ്ടാക്കി ഇത് ഫന്നാനി സൈനുദ്ദീൻ മഖ്ദൂം രചിച്ചതാണെന്ന് പറയപ്പെടുന്നു എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് ആധികാരികതൊന്നുമില്ല. അപ്പൊ ഈ മംഗൂസ് മൗലൂദിനെ കുറിച്ച് ഇങ്ങനെ ഉദാഹരണം പറയാം. മംഗീസ് മൗലൂദ് പറയില്ല, നിങ്ങളെ കയ്യും കാലും നാവും വിറക്കും. അള്ളാഹന്റെ പരിശുദ്ധ ഖുർആൻ വെച്ചാണ്ടാണ് നിങ്ങൾ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഈ വക ഉദാഹരണങ്ങൾ പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനൊന്നും തമാശ പറയരുത് കൗമ്. ഈ മുസ്ലിയാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനൊന്നും ഖുർആൻ വെച്ചിട്ട് നിങ്ങൾ തമാശാക്കരുത്. ഖുർആൻ ഒരു ഗൗരവമുണ്ട്, അതിനൊരു ഗാംഭീര്യമുണ്ട്. ആ ഗാംഭീര്യത്തെ കുറിച്ച് പോലും ഖുർആനിൽ പരിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോ ആയത്തുകൾ എടുത്ത് ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കൂട്ടി മാറ്റാനുള്ളതല്ല.
ഇതേ അങ്ങനെ ഓതി എന്നല്ലേ പറയണത്? ചില ആൾക്കാർ അങ്ങനൊക്കെ ചെയ്യും, ചില ആൾക്കാർ അങ്ങനൊക്കെ പറയുന്നു. അങ്ങനെ പോലും പറയരുത് ഖുർആനെ കുറിച്ച്. അങ്ങനെ നിങ്ങൾക്ക് കോപ്പിരാട്ടി കളിക്കാനുള്ള തമാശ കളിക്കാനുള്ള സാധനമല്ല ഖുർആൻ. അത് മനുഷ്യ ജീവിതത്തിന്റെ ഭരണഘടനയാണ്. അതാണ് അള്ളാഹുവിന്റെ കിതാബ്. ആ അള്ളാഹുവിന്റെ കിതാബിൽ വിശ്വസിക്കേണ്ട രീതിയുണ്ട്. ആ വിശ്വസിക്കേണ്ട രീതിയിലല്ല സമസ്തയുടെ പുരോഹിതന്മാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കിതാബിലുള്ള വിശ്വാസത്തിലും പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.